ഹലോ കുട്ടികളെ അപ്പോൾ നമുക്ക് കാറ്റയോണിന്റെ അനലിസ്റ്റ് എങ്ങനെയാണ് നോക്കാം ആനയോണ് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു ഇപ്പോൾ നമുക്ക് കാറ്റയോൺ ചെക്ക് ചെയ്യാം കേട്ടോ ഇപ്പോൾ ശ്രദ്ധിക്കുക ആനയോണിന് ഒരു ഐഡന്റിഫിക്കേഷനും ഒരു കൺഫർമേറ്ററി മാത്രം മതി ഓക്കേ കാറ്റയോണിന്റെ പ്രത്യേകത ഒരു ഐഡന്റിഫിക്കേഷനും രണ്ട് കൺഫർമേറ്ററി അതെന്താ അങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ കാറ്റയോൺ ആദ്യം നിങ്ങൾ ഏത് ഗ്രൂപ്പാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം നിങ്ങൾക്ക് സീറോ ഗ്രൂപ്പ് ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ് തേർഡ് ഗ്രൂപ്പ് ഫോർത്ത് ഗ്രൂപ്പ് ഫിഫ്ത് ഗ്രൂപ്പ് സിക്സ്ത് ഗ്രൂപ്പ് വരെ പഠിക്കാനുണ്ട് പക്ഷേ ഈ വർഷം നിങ്ങൾക്കാണെങ്കിൽ അങ്ങപ്പടം നാല് ഗ്രൂപ്പേ പഠിക്കാനുള്ളൂ കേട്ടോ ഓക്കെ ഈ വർഷം നിങ്ങൾക്ക് നാല് ഗ്രൂപ്പേ പഠിക്കാനുള്ളൂ സീറോ ഗ്രൂപ്പ് ഫസ്റ്റ് ഗ്രൂപ്പ് തേർഡ് ഗ്രൂപ്പ് സിക്സ്ത് ഗ്രൂപ്പ് ഓക്കെ സെക്കൻഡ് ഫോർത്ത് ഫിഫ്ത് ഗ്രൂപ്പ് നമുക്ക് പഠിക്കാനല്ല നാല് ഗ്രൂപ്പിലെ കാറ്റഗറി മാത്രം പഠിച്ചാൽ സീറോ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അമോണിയയാണ് ഫസ്റ്റ് ഗ്രൂപ്പ് ലെഡ് മാത്രമാണ് തേർഡ് ഗ്രൂപ്പ് അലുമിനിയമാണ് സിക്സ്ത് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ മെഗ്നീഷ്യം സോ ഇത് കാറ്റഗറിയുടെ ഗ്രൂപ്പാണ് നമ്മൾ സാധാ ഗ്രൂപ്പല്ല കാറ്റഗറിയുടെ ഗ്രൂപ്പ് ഓക്കെ നമ്മൾ സീറോ ഗ്രൂപ്പ് ഫസ്റ്റ് ഗ്രൂപ്പ് തേർഡ് ഗ്രൂപ്പ് സിക്സ്ത് ഗ്രൂപ്പ് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ വർഷം പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ക്ലിയർ മനസ്സിലായോ അപ്പോൾ ഈ വർഷം പഠിക്കേണ്ട നാല് ഗ്രൂപ്പ് സീറോ ഗ്രൂപ്പ് ഫസ്റ്റ് ഗ്രൂപ്പ് തേർഡ് ഗ്രൂപ്പ് സിക്സ്ത് ഗ്രൂപ്പ് ഓക്കെ സീറോ ഗ്രൂപ്പിൽ അമോണിയ ഫസ്റ്റ് ഗ്രൂപ്പിൽ ലെഡ് തേർഡ് ഗ്രൂപ്പിൽ അലുമിനിയം സിക്സ്ത് ഗ്രൂപ്പിൽ മെഗ്നീഷ്യം ഓക്കെ നമ്മളിപ്പോൾ ഇതിൽ ആദ്യം നിങ്ങൾ കാറ്റയോൺ ആരെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ അമോണിയ ലെഡ് അലുമിനിയം മെഗ്നീഷ്യം ഇതിൽ ആരെങ്കിലും ഒരാളായിരിക്കും നമ്മളുടെ കാറ്റയോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ കാറ്റയോൺ എല്ലാം ജനറലി സാൾട്ട് സൊല്യൂഷനിൽ ചെയ്യണം കേട്ടോ ആനയോണൊക്കെ സാൾട്ടിലും കാറ്റയോണിൻ്റെയൊക്കെ ഐഡന്റിഫിക്കേഷനൊക്കെ മെജോറിറ്റിയും സാൾട്ട് സൊല്യൂഷനിലും കൺഫേമേറ്ററി സാൾട്ടിലും ചെയ്താൽ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കുറച്ച് സാൾട്ട് സൊല്യൂഷൻ എടുക്കുക ടെസ്റ്റ് ട്യൂബിൽ അതിലോട്ട് സോഡിയം കാർബണേറ്റിൻ്റെ സൊല്യൂഷൻ അടയുക ആരാടയുക സോഡിയം കാർബണേറ്റിൻ്റെ സൊല്യൂഷൻ അടയുക അപ്പോൾ ഒന്നും കിട്ടിയില്ല നോ പ്രസിറ്റേറ്റ് ആണെങ്കിൽ അമോണിയ ഒന്നും കിട്ടിയില്ല സാൾട്ട് സൊല്യൂഷനിൽ സോഡിയം കാർബണേറ്റ് ആടെ സോഡിയം കാർബണേറ്റ് സൊല്യൂഷൻ ആടെയുമ്പോൾ ഒന്നും കിട്ടുന്നില്ല എങ്കിൽ അമോണിയ ഓക്കെ ഇനി അങ്ങനെയല്ല എന്തോ ഒരു പ്രസിപ്റ്റേറ്റ് വന്നു എങ്കിൽ അമോണിയ അല്ല തൊട്ടടുത്ത് എഗെയിൻ സാൾട്ട് സൊല്യൂഷൻ എടുക്കുക അതിലോട്ട് ഡൈലൂട്ട് എച്ച് സി എൽ ആടെയുക അപ്പോൾ വൈറ്റ് പ്രസിപ്റ്റേറ്റ് കിട്ടിയാൽ ലെഡ് ആണെന്ന് മനസ്സിലാക്കുക ഓക്കെ ക്ലിയർ ഇനിയൊന്നുമില്ലല്ലോ ദെൻ മൂന്നാമത്തത് അപ്പോൾ അതും കിട്ടിയില്ല വൈറ്റ് കിട്ടിയില്ല എന്ന് വിചാരിക്കുക എങ്കിൽ നിങ്ങൾ സാൾട്ട് സൊല്യൂഷൻ എടുക്കുക അതിലോട്ട് അമോണിയം ക്ലോറൈഡും അമോണിയം ഹൈഡ്രോക്സൈഡും ആടേക്കുക സാൾട്ട് സൊല്യൂഷനും ടെസ്റ്റ് ട്യൂബിലെടുത്ത് അമോണിയം ക്ലോറൈഡ് ഒഴിക്കുക അമോണിയം ഹൈഡ്രോക്സൈഡും ഒഴിക്കുക അപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് ജലാറ്റിനസ് പ്രസിപ്റ്റേറ്റ് ഈ ജലാറ്റിനസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞുതരാം നിങ്ങൾക്ക് നമ്മൾ ഈ വെള്ളത്തിൽ ജലാറ്റിനസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഇങ്ങനെ അങ്ങനെയാണ് പറഞ്ഞത് ജലാറ്റിനസ് പ്രസിപ്റ്റേറ്റ് അല്ല ലൈറ്റായിട്ട് നമ്മളീ നൊങ്കൊക്കെ അറിയാമോ നൊങ്ക് അല്ലെങ്കിൽ നമ്മളീ ഒരുമാതിരി നമ്മളീ കരിക്കുണ്ടല്ലോ വഴുമ്പൽ കരിക്ക് എന്ന് പറയുന്ന ഇളം കരിക്ക് കരിക്ക് നമ്മൾ നല്ല നൈസല്ല കരിക്കുണ്ടല്ലോ ആ കരിക്കിനെ എടുത്ത് വെള്ളത്തിലിട്ടാൽ എങ്ങനെ ഇരിക്കും അതുപോലെ കിട്ടും വൈറ്റ് ജലാറ്റിനസ് പ്രസിപ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ വൈറ്റ് ജലാറ്റിനസ് പ്രസിപ്റ്റേറ്റ് പോലെ കിട്ടും ഓക്കെ എങ്കിൽ നിങ്ങൾക്ക് ആരാണ് അലുമിനിയമാണ് ഓക്കെ എന്ന് പറഞ്ഞാൽ പ്യുവർ വൈറ്റ് പ്രസിപ്റ്റേറ്റ് അല്ല വൈറ്റ് നമുക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക ജലാറ്റിനസ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കാര്യം ചെയ്യുമല്ലായിരുന്നു ഗൂഗിളിൽ ജലാറ്റിനസ് ഇമേജ് എന്ന് അടിച്ചു വിടുക അപ്പം കറക്റ്റ് ഇമേജ് കിട്ടും അത്രയേ ഉള്ളൂ ഗൂഗിളിൽ എടുക്കുക ജലാറ്റിനസ് പ്രസിപ്റ്റേറ്റ് എന്ന് അടിക്കുക കറക്റ്റായിട്ട് ഇമേജ് കിട്ടും ഓക്കെ അങ്ങനെ പഠിച്ചോളാം ഓക്കെ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കുക നമുക്ക് നെക്സ്റ്റ് അടുത്ത അലുമിനിയം കഴിഞ്ഞ അടുത്ത ടെസ്റ്റ് മെഗ്നീഷ്യമാണ് മെഗ്നീഷ്യം ടെസ്റ്റ് സാൾട്ട് സൊല്യൂഷൻ എടുക്കുക അതിൽ അമോണിയം ക്ലോറൈഡും അമോണിയം ഹൈഡ്രോക്സൈഡും ആഡ് ചെയ്യുക എന്നിട്ട് ഡൈസോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് എഴുതുക കാരണം നേരത്തെ ഇവിടെ അമോണിയം കാർബണേറ്റ് എന്ന് എഴുതി അമോണിയം കാർബണേറ്റ് എല്ലാം ആഡ് ചെയ്യേണ്ട ഡൈസോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് ആഡ് ചെയ്യുക കാരണം നമുക്ക് അടുത്ത് പിന്നെ സിക്സ്ത് ഗ്രൂപ്പാണ് വരുന്നത് അപ്പോൾ സാൾട്ട് സൊല്യൂഷൻ എടുക്കുക അതിലോട്ട് അമോണിയം ക്ലോറൈഡ് ആഡ് ചെയ്യുക അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുക അതിലോട്ട് ആരെയും കൂടെ ആഡ് ചെയ്യുക ഡൈസോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റും കൂടെ ആഡ് ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് ക്രിസ്റ്റലൈൻ പ്രസിപ്റ്റേറ്റ് കിട്ടിയാലോ വൈറ്റ് ക്രിസ്റ്റൽ അന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകണം ക്രിസ്റ്റൽ പോലെ കിട്ടും വൈറ്റ് പ്രസിപ്റ്റേറ്റ് ക്രിസ്റ്റൽ പോലെ അതിൻ്റെ അകത്ത് കിടക്കും വൈറ്റ് ക്രിസ്റ്റലൈൻ പ്രസിപ്റ്റേറ്റ് കിട്ടിയാൽ മെഗ്നീഷ്യമാണെന്ന് നിങ്ങൾക്ക് കൺഫേം ചെയ്യാം സിക്സ്ത് ഗ്രൂപ്പാണെന്ന് കൺഫേം അല്ല സോറി ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്യാം ഓക്കെ അപ്പം ആരാ ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്താൽ മാത്രം മതി കാരണം അതിൽ മെഗ്നീഷ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ മെഗ്നീഷ്യമാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം ഓക്കെ ക്ലിയർ നെക്സ്റ്റ് കാരണം നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ള ഇത് മാത്രമേ ഉള്ളൂ കാരണം ഈ ഗ്രൂപ്പുകളിൽ വേറെ എലമെൻസുകളും ഉണ്ട് നമുക്കിത് പഠിക്കാനുള്ളൂ എന്നേ ഉള്ളൂ ഓക്കെ സോ നമ്മൾ ആദ്യം ഈ ഗ്രൂപ്പുകളിൽ വേറെ എലമെൻസുകൾ വേറെയും ഉണ്ട് നമ്മൾ ആ ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്തു എലമെൻ്റ് ഐഡന്റിഫൈ ചെയ്ത് അതാണ് ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ആദ്യം ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്യുക സീറോ ഗ്രൂപ്പ് ഫസ്റ്റ് ഗ്രൂപ്പ് തേർഡ് ഗ്രൂപ്പ് സിക്സ്ത് ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്തു ഇനി ആ ഗ്രൂപ്പിലുള്ള എലമെൻ്റ് ഐഡന്റിഫൈ ചെയ്യും അതിനെ കൺഫേം ചെയ്യും അങ്ങനെ രണ്ട് ടെസ്റ്റ് വേണം കാറ്റയോൺ ടോട്ടൽ മൂന്ന് ടെസ്റ്റ് ഒന്ന് ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്യുക സിക്സ്ത് ഗ്രൂപ്പ് എന്ന് പറയുക ദെൻ എലമെൻ്റ് ഐഡന്റിഫൈ ചെയ്യുക ദെൻ എന്ത് ചെയ്യുക അവനെ കൺഫേം ചെയ്യുക ഓക്കെ അത് സെപ്പറേറ്റ് പഠിക്കണം കേട്ടോ അപ്പോൾ ഐഡന്റിഫിക്കേഷൻ മനസ്സിലായല്ലോ ഇനി കാറ്റയോണിൻ്റെ കൺഫേമേറ്ററി പഠിക്കാം ആദ്യം നിങ്ങൾ അമോണിയത്തിൻ്റെ കൺഫേമേറ്ററി പഠിക്കണം അമോണിയം അമോണിയ കാരണം ഇവിടെ നിങ്ങൾക്ക് അമോണിയമാണ് കിട്ടിയെങ്കിൽ അവനെ കൺഫേമേറ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കണം അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത്
പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കുക, രണ്ടെണ്ണം ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട, ഒരെണ്ണം ചെയ്താൽ എഴുതുമ്പോൾ രണ്ടെണ്ണം എഴുതുക, അത്രയേ ഉള്ളൂ. ആദ്യം നിങ്ങൾ ചെയ്യുക, സാൾട്ട് എടുക്കുക, സാൾട്ടിനെ സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്ത് ഒന്ന് ബോയിൽ ചെയ്യുക. ബോയിൽ ചെയ്യുമ്പോൾ ചെറിയൊരു വൈറ്റ് ഫ്യൂംസ് വരും കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഒരു ഗ്ലാസ് റോഡ്, നേരത്തെ നമ്മൾ ക്ലോറൈൻ്റെ ടെസ്റ്റ് ചെയ്ത പോലെ ഒരു ഗ്ലാസ് റോഡ് എടുത്തിട്ട് കോൺസെൻട്രേറ്റ് HCl ഗ്ലാസ് റോഡ് മുക്കിയതിന് ശേഷം ഇവിടെ ബോയിൽ ചെയ്ത സൊല്യൂഷൻ്റെ ടോപ്പ് പോർഷൻ, മൗത്ത് പോർഷനിൽ കൊണ്ടുവയ്ക്കുക. അപ്പോൾ നല്ല ഡെൻസ് ഫ്യൂംസ് വരെയാണെങ്കിൽ അമോണിയം കിട്ടും. ഈ ടെസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കേണ്ട ആവശ്യം ഇല്ല, ഈ ടെസ്റ്റ് ചെയ്യേണ്ട. കാരണം അപ്പോൾ അമോണിയ, നിങ്ങൾക്ക് പ്രസൻസ് ഓഫ് അമോണിയ ഐഡൻറ്റിഫൈ ചെയ്യാം. അത് കൺഫേം ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സാൾട്ട് സൊല്യൂഷൻ നെസ്ലേസ് റിയേജൻ്റ് ആഡ് ചെയ്യുക. എല്ലാവരുടെ ലാബിലും കാണും, സാൾട്ട് സൊല്യൂഷൻ എടുക്കുക, അതിലോട്ട് നെസ്ലേസ് റിയേജൻ്റ് ആഡ് ചെയ്യുമ്പോൾ റെഡിഷ് ബ്രൗൺ കളർ കിട്ടുകയാണെങ്കിൽ അമോണിയ കൺഫേം ചെയ്യാം. എൻ്റെ അഭിപ്രായത്തിൽ ഇത് നിങ്ങൾ ചെയ്ത് നോക്കണ്ട, ജസ്റ്റ് പഠിച്ചു വയ്ക്കുക. എഴുതാൻ വേണ്ടി രണ്ടെണ്ണം എഴുതണം, ഇത് പഠിച്ചു വയ്ക്കുക, ഇത് മാത്രം ചെയ്ത് നോക്കിയാതെ കേട്ടോ. ക്ലിയർ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ്. അതല്ല, നിങ്ങൾക്ക് ഇവിടെ കിട്ടിയ ലെഡിൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പാണ് ഐഡൻറ്റിഫൈ ചെയ്തതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സാൾട്ട് സൊല്യൂഷൻ എടുക്കുക, അതിലോട്ട് പൊട്ടാസ്യം അയോഡൈഡ് ആഡ് ചെയ്യുക. ആരാ ആഡ് ചെയ്യുക? പൊട്ടാസ് അയോഡൈഡ്. അപ്പോൾ നല്ലൊരു മഞ്ഞ കളർ കിട്ടും കേട്ടോ, ഗോൾഡൻ യെല്ലോ പ്രസിഡൻറ്റ് കിട്ടും. നിങ്ങൾ സാൾട്ട് സൊല്യൂഷനിൽ പൊട്ടാസ് ഹൈഡ്രൈഡ് ആഡ് ചെയ്യുക, അപ്പോൾ നല്ല മഞ്ഞ കളർ കിട്ടും, ഗോൾഡൻ യെല്ലോ കളർ കിട്ടേ. കൊണ്ടുപോയി അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്യുമ്പോൾ അയ്യോ അത് നന്നായിട്ട് ഹീറ്റ് ചെയ്യുമ്പോഴേ ഹോട്ട് വാട്ടർ ആവത്തില്ലേ, നല്ല ഹീറ്റ് ചെയ്യുമ്പോൾ ഈ മഞ്ഞ കളർ അങ്ങ് പോവും, സോലുബിളാവും. ഓക്കെ, എന്ത് ചെയ്യുക, അതങ്ങ് സോലുബിളാവും. എനിക്ക് ആ ഹീറ്റ് ചെയ്തതിനെ എടുത്ത് നിങ്ങൾ കൊണ്ട് വെള്ളത്തിൽ വെച്ച് കൂൾ ആയിരിക്കും. എന്നാൽ ഒരു ബീക്കറിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ ടെസ്റ്റ് ട്യൂബിനെ അതിലോട്ട് അങ്ങ് വെക്കുക, കുറച്ച് തണുപ്പിക്കുക. അല്ലെങ്കിൽ ഈ ടെസ്റ്റ് ട്യൂബിലോട്ട് കുറച്ച് സൈഡിലോട്ട് ഇവിടെ കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരുന്നാലും മതി, ആ ടെസ്റ്റ് ട്യൂബ് ഹീറ്റ് ചെയ്തല്ലേ നന്നാ തണുക്കും. കൂളാകുമ്പോൾ, നേരത്തെ സോലുബിളായതുണ്ടല്ലോ, സോലുബിളായ ലെഡിൻ്റെയൊക്കെ പ്രസൻസ് ഉണ്ടല്ലോ, ക്രിസ്റ്റൽസ് പോലെ വരും, ഗോൾഡൻ യെല്ലോ കളറിലെ തരികൾ മിനുക്ക് മിനുക്ക് മയം മഞ്ഞ മിനുക്ക് പോലെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് സാൾട്ട് സൊല്യൂഷൻ എടുക്കുക, പൊട്ടാസ് ആഡ് ചെയ്യുക, അപ്പം നല്ലൊരു ഗോൾഡൻ യെല്ലോ കളർ കിട്ടും. നന്നായിട്ട് ഹീറ്റ് ചെയ്യുക, അപ്പോൾ ആ ഗോൾഡൻ യെല്ലോ കളർ പോകും. എന്നിട്ട് ആ ഹീറ്റ് ചെയ്ത ടെസ്റ്റ് ട്യൂബിനെ കൊണ്ടൊരു വാട്ടറിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ടെസ്റ്റ് ട്യൂബിനെ വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വയ്ക്കുക. അപ്പം എന്ത് ചെയ്യും, നന്നായിട്ട് തണുക്കും. കൂളാകുമ്പോൾ ഗോൾഡൻ കളറിൽ യെല്ലോ കളറിൽ ക്രിസ്റ്റൽസ് ഇടൽ തരികൾ കിട്ടും, മിനുക്ക് പോലെ ഇരിക്കും, അതാണ് ഗോൾഡൻ സ്പാങ്കിൾസ് കിട്ടും. എങ്ങനെ നമുക്ക് ലെഡിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, ദെൻ ലെഡിൻ്റെ കൺഫേംഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, സാൾട്ട് സൊല്യൂഷനിൽ ഡയലൂട്ട് അസറ്റിക് ആസിഡും പൊട്ടാസ്യം ക്രോമേറ്റും ആഡ് ചെയ്യുക. ഡയലൂട്ട് അസറ്റിക് ആസിഡും പൊട്ടാസ്യം ക്രോമേറ്റും ആഡ് ചെയ്യുമ്പം എല്ലാ പ്രസിഡൻറ്റ് കിട്ടുകയാണെങ്കിൽ ലെഡിനെ കൺഫേം ചെയ്യാം. ഞാൻ രണ്ട് ടെസ്റ്റും തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി, രണ്ടും എഴുതാമെന്നേ ഉള്ളൂ. ഈ ടെസ്റ്റാണ് കുറച്ചുകൂടി എളുപ്പം, ഏതെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക. എക്സാമിന് എഴുതുമ്പോൾ രണ്ടും ചെയ്തു എന്ന് പറഞ്ഞ് എഴുതണം, ഒരെണ്ണം നിങ്ങൾ ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇഷ്ടമാണ്. സാൾട്ട് സൊല്യൂഷൻ എടുക്കുക, ഡയലൂട്ട് അസറ്റിക് ആസിഡ് ആഡ് ചെയ്യുക, പൊട്ടാസ്യം ക്രോമേറ്റ് അതിലോട്ട് ആഡ് ചെയ്യുക, എല്ലാ പ്രസിഡൻറ്റ് കിട്ടിയാൽ ലെഡ് നമുക്ക് കൺഫേം ചെയ്യാം. ഇനി ദെൻ നമുക്ക് പിന്നെ പഠിക്കേണ്ടത് അലുമിനിയത്തിൻ്റെ ടെസ്റ്റാണ് കേട്ടോ. ഇവിടെ നിങ്ങൾ ലെഡ് അല്ല, നിങ്ങൾക്ക് ഇവിടെ അലുമിനിയം ആണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തെങ്കിൽ നിങ്ങൾ നേരെ പോയി ചെയ്യേണ്ടത് അലുമിനിയത്തിൻ്റെ ഫസ്റ്റ് ടെസ്റ്റ്, സാൾട്ട് എടുക്കുക, അതിലോട്ട് NaOH സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുക. അപ്പം വീണ്ടും നിങ്ങൾക്ക് വൈറ്റ് ജെലാറ്റിനസ് പ്രസിപിറ്റേറ്റ് കിട്ടും. സോൾട്ട് സൊല്യൂഷൻ എടുക്കുക, അതിലൊരു സാൾട്ട് സൊല്യൂഷൻ ആണ്, സോൾട്ടാലും സൊല്യൂഷനാലും കുഴപ്പമില്ല ഇവിടെ കേട്ടോ. സാൾട്ട് സൊല്യൂഷൻ എടുക്കുക, NaOH ആഡ് ചെയ്യുക, അപ്പം വൈറ്റ് ജെലാറ്റിനസ് പ്രസിപിറ്റേറ്റ് കിട്ടിയ അലുമിനിയം ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ബട്ട് ഞാൻ എപ്പോഴും പറയുന്നത് ആഷ് ടെസ്റ്റ് ചെയ്ത് നോക്കുക, ആഷ് ടെസ്റ്റ് പഠിക്കുക, നല്ല ടെസ്റ്റാണ് കേട്ടോ. ആഷ് ടെസ്റ്റ് ഇല്ലാത്തവർ ഇത് ചെയ്യുക, ഇതും കൂടെ എഴുതി വെക്കുക. ആഷ് ടെസ്റ്റ് തന്നെ ഒന്നുമില്ല, സാൾട്ട് എടുക്കാവോ, സാൾട്ട് സൊല്യൂഷൻ എടുക്കില്ല, സാൾട്ട് സാൾട്ട് സാൾട്ട്. ഓക്കെ, സോൾട്ടിലേക്ക് കുറച്ച് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുക, കൊബാൾട്ട് നൈട്രേറ്റ് ആഡ് ചെയ്യുക. സാൾട്ട് ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തു, കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആഡ് ചെയ്തു, കൊബാൾട്ട് നൈട്രേറ്റ് ആഡ് ചെയ്തു, നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ കൊണ്ടൊന്ന് ഹീറ്റ് ചെയ്യുക, കുറച്ച് നേരം ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ ഫിൽട്ടർ പേപ്പർ കാണും, ഓക്കെ, ലാബിൽ കാണും. ഫിൽട്ടർ പേപ്പർ ഒന്ന് ഇങ്ങനെ കീറിയിട്ട് ഈ സൊല്യൂഷനകത്ത് മുക്കുക. ആ ഫിൽട്ടർ പേപ്പറിൽ അത്ര ഇപ്പം നിങ്ങൾ ഹീറ്റ് ചെയ്ത് വെച്ച സൊല്യൂഷൻ ഉണ്ടല്ലോ, ആ സൊല്യൂഷൻ ഒന്ന് ആക്കുക. എൻ്റെ ഫിൽട്ടർ പേപ്പറിനെ കൊണ്ട് ബെർണറിൽ കാണിച്ച് കത്തിക്കുക, തീയിൽ കാണിച്ച് കത്തിക്കുക. കുറച്ച് നേരം കത്തിച്ചതിന് ശേഷം ആ ഫിൽട്ടർ പേപ്പറിൻ്റെ തുമ്പ് കരിയുണ്ടല്ലോ, ആ പോർഷൻ നോക്കുക. ആ പോർഷൻ നീല കളറായിരിക്കും, അതാണ് ബ്ലൂ വാഷ് എന്ന് പറയും. നീല കളറാണെങ്കിൽ അലുമിനിയം ഒന്ന് നമുക്ക് കൺഫേം ചെയ്യാം. പിടി കിട്ടിയോ? ഈ ടെസ്റ്റ് ഞാൻ പറയുന്നവരാണ് ആഷ് ടെസ്റ്റ്, ലാബിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അടിപൊളിയായിട്ട് മനസ്സിലാവും കേട്ടോ വീഡിയോ കാണുമ്പോൾ. അതിൻ്റെ ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ ലാസ്റ്റ് വൺ, ഇവിടെ നിങ്ങൾക്ക് മെഗ്നീഷ്യമാണ് കിട്ടിയെങ്കിൽ മെഗ്നീഷ്യത്തിൻ്റെ ടെസ്റ്റാണ് പറയാൻ പോകുന്നത്. മെഗ്നീഷ്യത്തിന് രണ്ട് ടെസ്റ്റ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ടെസ്റ്റ് വേണം ചെയ്ത് നോക്കുക, സെക്കൻഡ് ടെസ്റ്റ് ചെയ്യണ്ട. ഒന്നുമില്ല, സാൾട്ട് സൊല്യൂഷനിൽ മാഗ്നീഷ്യം റിയേജൻ്റ് ആഡ് ചെയ്യുക, നിങ്ങൾ ലാബിൽ കാണും. സാൾട്ട് സൊല്യൂഷൻ എടുക്കുക, മാഗ്നീഷ്യം റിയേജൻ്റ് ആഡ് ചെയ്യുക, അപ്പം നിങ്ങൾക്കൊരു ബ്ലൂ പ്രസിപിറ്റേറ്റിലെയും ബ്ലൂ കളറേഷൻ കിട്ടും കേട്ടോ. അതിലോട്ട് NaOH എക്സസൈറ്റ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. ആദ്യം ഒന്ന് സോലുബിളായിട്ട്, പിന്നെ ഒന്ന് ഡീപ്പ് ബ്ലൂ കളർ കിട്ടും. ആദ്യം മാഗ്നസ് റേജൻ്റ് ആഡ് ചെയ്യുമ്പോൾ ഒരു ബ്ലൂ കളർ കിട്ടും, അതിലോട്ട് നിങ്ങൾ NaOH സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുമ്പോൾ നല്ല ബ്ലൂ കളർ കിട്ടുകയാണെങ്കിൽ മെഗ്നീഷ്യം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അത് കൺഫേം ചെയ്യണമെങ്കിൽ മെഗ്നീഷ്യത്തിനും ആഷ് ടെസ്റ്റ് തന്നെയാണ്. മെഗ്നീഷ്യത്തിന് ഏത് ടെസ്റ്റ് തന്നെയാണ്? ആഷ് ടെസ്റ്റ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ സാൾട്ട് എടുക്കുക, സാൾട്ടിലോട്ട് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുക,
കൊബാൾട്ട് നൈട്രേറ്റ് വാടക ഒന്നുകൊണ്ട് ഹീറ്റ് ചെയ്യുക കേട്ടോ. ഹീറ്റ് ചെയ്തിട്ട് അതിലോട്ട് ഫിൽട്ടർ പേപ്പർ അങ്ങ് മുക്കിയിട്ട് ഫിൽട്ടർ പേപ്പറിനെ കത്തിക്കുക. അതിൻ്റെ കരി നോക്കുക, ബ്ലൂ ആയിരുന്നെങ്കിൽ അലുമിനിയം, ഇപ്പം പിങ്ക് കളറാണെങ്കിൽ നമുക്ക് മെഗ്നീഷ്യം കൺഫേം ചെയ്യാം. എൻ്റെ അഭിപ്രായത്തിൽ മെഗ്നീഷ്യം തന്നെ ആഷ് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ട, മാഗ്നസ് റീജിൻ്റെ ആടെ നിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെന്ന് എഴുതിയാൽ മതി. എഴുതുമ്പോൾ രണ്ടും എഴുതണം കേട്ടോ. നിങ്ങൾ എഴുതുമ്പോൾ കാറ്റോണിൻ്റെ മൂന്ന് ടെസ്റ്റ്, ഒന്ന് ഗ്രൂപ്പ് ഐഡൻറ്റിഫൈ ചെയ്തെന്ന് എഴുതുക, എൻ്റെ ഈ ടെസ്റ്റിൽ ആദ്യത്തെ ടെസ്റ്റ് എലമെൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന എഴുതുക, രണ്ടാം ടെസ്റ്റ് ആ അയോണിനെ കൺഫേം ചെയ്യുന്ന എഴുതുക. എഴുതുമ്പോൾ രണ്ടും എഴുതണം, പഠിക്കുമ്പോൾ ഒന്ന് പഠിച്ചാൽ മതി കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചോളുക, ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആൾക്കാരെ കിട്ടും. ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രം ഒന്നുമില്ല, ജസ്റ്റ് സാൾട്ട് സൊല്യൂഷനിൽ സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്തപ്പോൾ ഒന്നും കിട്ടിയില്ല എങ്കിൽ അമോണിയ മതി, തീർന്നു. ബാക്കി ഇത് ചെയ്ത് ഓക്കില്ല എങ്കിൽ എങ്ങടുത്ത് എഴുതി വെച്ചാൽ അതിനി സാൾട്ട് സൊല്യൂഷനിൽ ജസ്റ്റ് കൺഫേംമെൻ്റ് ചെയ്ത് നോക്കുക. സാൾട്ട് സൊല്യൂഷൻ ഡയലോഡ് എസ് എൽ ആഡ് ചെയ്യുമ്പോൾ വൈറ്റ് പ്ലസ് കിട്ടിയ ലെഡ് ആണ്. ഇനി ഇങ്ങോട്ട് ചെയ്ത് നോക്കിയില്ലെങ്കിൽ എഴുതി വെച്ചാൽ കറക്റ്റാണ്, കാരണം ഈ വർഷം നാലെണ്ണേ ഉള്ളൂ. പിന്നെ സാൾട്ട് ഇത് രണ്ടും കിട്ടിയില്ല എങ്കിൽ ഇതിൽ ഏതോ ഒന്നാണ്. സാൾട്ട് സൊല്യൂഷൻ എൻ എച്ച് ഫോർ സിയിൽ എൻ എച്ച് ഫോർ ഓച്ചും കിട്ടുമ്പോൾ ബൈ ജിലാറ്റിനസ് കിട്ടും. ബൈ ജിലാറ്റിനസ് കിട്ടിയാൽ അലുമിനിയം, ജിലാറ്റിനസ് കിട്ടിയില്ല എങ്കിൽ അതിലോട്ട് ആരാടേക്ക് എൻ എച്ച് ഫോർ ഓച്ചും കൂടെ ആരാടേ ഡൈസോഡ് അടിച്ച ഫോസ്ഫേറ്റ് ആടേ. അപ്പം ക്രിസ്റ്റലൈൻ കിട്ടിയാൽ ആരാ മെഗ്നീഷ്യം. ഇനി നിങ്ങൾക്ക് ഇവിടെ ജലാറ്റിനസ് എന്ന് നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയെന്ന് വിചാരിക്കും, ഒന്നും ചെയ്യണ്ട, നേരെ ആഷ് ടെസ്റ്റ് ചെയ്താൽ മതി. ആഷ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ബ്ലൂ കിട്ടിയാൽ അലുമിനിയം നിങ്ങൾക്ക് മനസ്സിലാക്കാം, അത് പിങ്ക് ആണെങ്കിൽ മെഗ്നീഷ്യം. സോ ഇത് രണ്ടും ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഒരിക്കലും വരത്തില്ല. ഓക്കെ, ക്ലിയർ. ഞാൻ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഇത്രയും അടിപൊളി ആയതുകൊണ്ട് മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലായിരിക്കും. ജസ്റ്റ് ഞാൻ പറഞ്ഞതാണ്, ഞാൻ ഇതിൻ്റെ PDF എന്ത് ചെയ്യാം, പഴയതുപോലെ ലിങ്ക് ഇട്ടേക്കാം. ഇത് നിങ്ങൾക്ക് പഠിക്കേണ്ട മെറ്റീരിയൽ ഞാൻ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം, നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ അതിൽ ഓൾറെഡി കാണും, ഇല്ലാത്തവർ ഡൗൺലോഡ് ചെയ്തോട്ടോ, നല്ലൊരു മെറ്റീരിയൽ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് തിയറി മാത്രമാണ്, ഇതിൻ്റെ പ്രാക്ടിക്കലേ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലാവുള്ളൂ. ജസ്റ്റ് തിയറി മാത്രമുണ്ട്, അത് പ്രാക്ടിക്കലിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ ഉള്ളൂ. ഇത് പ്രാക്ടിക്കൽ വീഡിയോ എടുത്തിട്ടുണ്ട്, അതിനെ അപ്ലോഡ് ചെയ്യും. അതിനുശേഷം ഇനിയും പ്രാക്ടിക്കൽ വീഡിയോസ് ഷോർട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്യും. ശരി എന്നാൽ, ഓക്കെ.